ശ്രീവിദ്യ നമുക്കെല്ലാവർക്കും അറിയാല്ലേ, ഭയങ്കരമായ രസകരമായ ഒരു സംസാരം കൊണ്ടെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയതാണ്. പ്രത്യേകിച്ച് എന്താണ് ടമാർ പടാർ എന്ന് പറയുന്ന ആ ഒരു ഷോയിലൂടെ വന്നിട്ട്. എന്നാൽ ഈ ഷോയിൽ ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വേണ്ട ശ്രീവിദ്യ ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുകയാണ്. ശ്രീവിദ്യ മാത്രമല്ല, എല്ലാവരും ഉണ്ട് കേട്ടോ, അനുമോൾ തുടങ്ങിയവരെല്ലാം തന്നെയുണ്ട്. ഡിമ്പിളിനെ എല്ലാവർക്കും അറിയാലോ, നല്ല ലോങ് ഹെയർ ആണ് ഡിമ്പിളിനുള്ളത്. പക്ഷേ ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിമ്പിളിനെ മുടി പിന്നിക്കൊടുക്കുക, പിന്നെ അതിനുശേഷം അത് അഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വേറെ കുറച്ച് പേരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ എത്രത്തോളം നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ അത് കഴിഞ്ഞല്ലേ, പിന്നെ ഇത് പിന്നിക്കൊടുക്കുന്നത് അഴിച്ചു കൊടുക്കുന്നത് എന്താണ് ഇത്ര ജോലി എന്നുള്ളത്. പക്ഷെ അത് ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ ഏതൊരു ജോലിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തി എന്താണെന്ന് മനസ്സിലാകൂ. അതുതന്നെ ഇപ്പോൾ ശ്രീവിദ്യയ്ക്കും കൂട്ടുകാളികൾക്കും മനസ്സിലായിരിക്കുകയാണ്. ഞങ്ങൾ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഡിമ്പിളിന്റെ മുടി കെട്ടിക്കൊടുക്കും, ഉച്ചക്ക് ഡിമ്പിളിന്റെ മുടി. ഞങ്ങൾ രണ്ടുപേരെ പൂരിക്ക് നിർത്തേണ്ടവരെയാണ് ഇപ്പൊ നമ്മളെ കൂടി ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് സ്നേഹം തരും. എനിക്ക് ഭാര്യക്ക് ഒരു സ്നേഹവും. ഇവർക്ക് എന്നെ മുടി പിടിക്കണം പിടിക്കണോന്ന്, ഇവർക്ക് മുടി പിടിക്കണം. അന്ന് പിടിച്ചോ മണിക്കൂർ മൂന്നായി ഇതിന്റെ മുടി പിടിക്കാൻ തുടങ്ങിയിട്ട് ജോലിയിൽ അശ്രദ്ധ കാണില്ലല്ലോ. ഒരു ബ്രെഡ് ഓംലെറ്റ് രണ്ട് ചായയും കട്ടിങ് ചായയും പോരട്ടെ. മുടി അയച്ചെന്റെ ക്ഷീണം ഉണ്ട് എന്റെ മക്കൾക്ക്. അന്ന് റെഡ് ബുള്ളും സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് മദ്യപാനമല്ല, പുകവലിയാണ് ആദ്യം. മദ്യപാനം ഹാനികരമൊക്കെ തന്നെയാ, അല്ലാണ്ട് പുക വലിച്ചിട്ട് മദ്യപിച്ചാലും രണ്ട് പ്രശ്നം. കിഡ്നി വടിക്ക അല്ല, ഹാർട്ട് ഒക്കെ ഉണ്ടല്ലോ, തുരുമ്പിച്ചു. നമ്മള് വിചാരിക്കണല്ലോ സാധനം ഭയങ്കര ഡേഞ്ചറാ. പറയേണ്ടത് പോലെ പറ, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽ, പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. പഫ് എടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നെ, ഞാൻ കണ്ടാണല്ലോ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഇത് ഇനി ഒറിജിനൽ പറയാം വാ.